Hello friends. ഒരിക്കൽ കൂടി അൺഅക്കാദമിയിലെ പുതിയൊരു ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഹർഷിക്കും വെച്ചി, ഓക്കെ, രഞ്ജു ഹായ്, വൈക്കം എസ് കെ ആർ, ഓക്കെ. അപ്പോൾ ഏതായാലും അൺഅക്കാദമിയിലെ പുതിയൊരു ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്സിലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ മോഡലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അൺഅക്കാദമി പുതിയൊരു സബ്സ്ക്രിപ്ഷൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അൺഅക്കാദമിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ഒരുമിച്ച് ചെയ്യുന്ന ഒരു മോഡൽ സബ്സ്ക്രിപ്ഷൻ കോഴ്സാണ് നോക്കുക. നമ്മൾ ഇന്ന് നോക്കുന്നത് പിയൂൺ അറ്റൻഡൻ്റ് ഒരു വി ഒ, എൽ ഡി സി, എൽ ജി എസ് എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള മാത്സിലെ അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയ കിട്ടും ഏതെല്ലാം രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സാധാരണയായി ചോദിക്കാറ് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമായൊന്ന് ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ മുഹമ്മദ് ഷുഹൈബ്, ജി ഡി അഡ്മിറ്റ് കാർഡ് കിട്ടുന്നില്ലല്ലോ. ആ ജി ഡി അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്, പക്ഷേ ചില ആളുകൾക്ക് എറർ കാണിക്കുന്നുണ്ട്, സെർവറിൻ്റെ പ്രശ്നമാകാൻ സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും, മൊബൈലിൽ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഏകദേശം 18-ാം തീയതി വരെയുള്ള ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ തോന്നുന്നു. അപ്പോൾ നോക്കുക, അതിനുശേഷം ആകുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ നോക്കുക, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണ് നോക്കാം. ഇതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അറിയാത്തതാണെങ്കിൽ പാസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഞാൻ ജസ്റ്റ് ക്ലിയർ ആക്കി തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു കോഡ് ഭാഷയിൽ സ്കൂൾ എന്ന വാക്കിനെ 9 എന്ന് എഴുതുന്നു, എന്നാൽ ടീച്ചർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? അതുപോലെ തന്നെ വേറൊരു പ്രത്യേകപ്പെട്ട കാര്യം, പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ആരെങ്കിലും എസ് എസ് സി നമ്മുടെ സ്റ്റെനോഗ്രാഫർ സി ആൻഡ് ഡി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റ് എഴുതിയ ആളുകളുടെ എക്സാം ക്യാൻസലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. അപ്പോൾ നോക്കുക, ആ എക്സാം എഴുതിയവർ ആരെങ്കിലും ലൈവ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു കോഡ് ഭാഷയിൽ സ്കൂൾ എന്ന വാക്കിനെ നമ്മൾ 9 എഴുതുന്നത്, ടീച്ചർ എന്ന വാക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്കറിയുന്ന കമൻ്റ് എഴുതാം. ജുനൈദ്, ആർ പി എഫ് ജോബിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. സെൻട്രൽ ഗവൺമെൻറ് ജോലിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയെങ്കിൽ എഴുതുക, അറിയില്ലെങ്കിൽ പാസ് എന്തെങ്കിലും ടൈപ്പ് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും കോഡിംഗ് ആൻഡ് ഡീകോഡിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് കോഡിംഗ് ആൻഡ് ഡീകോഡിൻ്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അത്തരം ഭാഗങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഒരു ടേബിൾ എപ്പോഴും പറയാറുണ്ട് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൻ്റെ ഭാഗത്ത്. നമ്മളിത് നമ്മുടെ അൺഅക്കാദമി പ്രൊഫൈൽ എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ റംഷാദ് സി ടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺഅക്കാദമി പ്രൊഫൈൽ എൻ്റെ ഇത് കാണാം. അതിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു, അപ്പോൾ അവർക്ക് അറിയാൻ കഴിയുന്നതാണ്. ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കത് കിട്ടാൻ പ്രയാസമുണ്ട്. കാരണം എന്താണ്, അതിൻ്റെ മെത്തേഡ് അറിയാമെന്നിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഷമീന ഷിയാവ് പാസ്, രഞ്ജു പാസ്, ആദർശ് നായർ പാസ്. ഞാനൊരു ഹിൻറ്റ് തരാം, നിങ്ങൾ എന്നിട്ട് ചെയ്ത് നോക്ക്. ഞാനിവിടെ ഒരു
നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എ മുതൽ എം, ഇവിടെ കുറച്ച് ഇതുണ്ട്, അതുപോലെ മേലേക്കും ഇങ്ങനെ എഴുതുക, സെറ്റ് വരെ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? സ്കൂൾ എന്ന വാക്ക് എങ്ങനെയാണ്? എസ് സി എച്ച് ഒ ഒ എൽ എന്ന് കിട്ടും. എസിൻ്റെ സ്ഥാനം, എസിൻ്റെ സ്ഥാനം എത്രയാണ്? എസിൻ്റെ സ്ഥാനം എത്രാമത്തെ ലെറ്ററാണ് എസ് എന്ന് നോക്കുക. നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് ചുമയായത് കാരണമാണ്, സോറി. ഇങ്ങനെ എഴുതിയിട്ട് മുകളിന് മേലേക്ക് ഇങ്ങനെ എഴുതി ലാസ്റ്റ് 26 വരും. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ടിയുടെ എത്രാമത്തെ ലെറ്ററാണ്, എസ് എത്രാമത്തെ ലെറ്ററാണ് ഒക്കെ പെട്ടെന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഈ രീതി എഴുതിയാൽ മതി, എസ് എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്ററാണ്? 19-ാമത്തെ ലെറ്ററാണ്. സി എത്രാമത്തെയാണ്? 3-ആണ്. പ്ലസ് എന്ന് പറയുന്നത് 8-ആണ്. ഒ എന്ന് പറയുന്നത് 15-ആണ്. പ്ലസ് 15, ഒ എൽ എന്ന് പറയുന്നത് 12-ആണ്. അത് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുന്നത്? ടോട്ടൽ കൂട്ടിയാൽ 72-ആണ് കിട്ടുന്നത്. നിങ്ങളിത് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ 7+2 = 9, അതാണ് നമ്മൾ 9 എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ടി ഇ എ സി എച്ച് ഇ ആർ. അത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നത്? ടി എന്ന് പറയുന്നത് നമുക്ക് 20-ആണ്, പ്ലസ് ഇ എന്ന് പറയുന്നത് 5-ആണ്, എ എന്ന് പറയുന്ന 1, സി എന്ന് പറയുന്നത് 3, എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 8-ആണ്, ഇ എന്ന് പറയുന്നത് 5, ആർ എന്ന് പറയുന്നത് എത്രയാണ്? 18. കിട്ടിയില്ലേ? എത്രയാണ്? 25, 26, 26, 29, 37, 37, 5, 40, 42, 60, മൊത്തത്തിലാണ് 60 കിട്ടുന്നത്. 60, 6+0 = 6 എന്നാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്തിരുന്നു. ആദർശ്, അതുപോലെ ഉസ്മാൻ, അംബീഷ്, ദിവ്യ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള ഏതെങ്കിലും ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഈ ഒരു ചാർട്ട് എപ്പോഴും ഓർത്തിരിക്കുക. എ മുതൽ എം വരെയും എന് മുതൽ സെറ്റ് വരെ മുകളിലോട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. മുപ്പത് അടി താഴ്ചയുള്ള ഒരു കിണറ്റിൽ അകപ്പെട്ട തവള 3 മിനിറ്റിൽ 7 അടി കയറുമ്പോൾ അടുത്ത മിനിറ്റിൽ 3 അടി ഇറങ്ങുന്നു എങ്കിൽ തവള എത്രാമത്തെ മിനിറ്റിൽ കിണറ്റിൻ്റെ മുകളിലെത്തും? നമുക്ക് ചെയ്ത് നോക്കാം. നിസാം ബി പറയുന്നുണ്ട്, ഓക്കെ. അപ്പോൾ എങ്ങനെയത് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾ എഴുതി നോക്കുക, എഴുതിയിട്ട് ചെയ്യുക. ചെയ്യാനുള്ള ഗ്യാപ്പ് തരുന്നതാണ്. അക്കാദമി ഞാൻ ഫോളോ ചെയ്യുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ പരിചയം ഉണ്ടാവും, കാരണം അവിടെ ഞാനത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊരു റിവിഷൻ ആക്കുമെന്ന് ചെയ്യുക നിങ്ങൾക്ക്. നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഐവിഒക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോഴ്സ് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് ഗ്രൂപ്പല്ല, ജി ഡി കോൺസ്റ്റബിൾ വേണ്ടിയിട്ടും. ട്വൻ്റി 27 പറയുന്നുണ്ട്, മുഹമ്മദ് സുഹൈൽ പി, രഞ്ജു ബി പറയുന്നുണ്ട്, ഷഫ് കെ 27, ഓക്കെ, ശരത്ത് 20 ബി പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നോക്കുക എങ്ങനെയാണ് വരുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ പാസ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. മുപ്പതടി താഴ്ചയുള്ളൊരു കിണറ്റിലാണ് അകപ്പെട്ടത്. 3 മിനിറ്റിൽ 7 അടി കയറുമ്പോൾ അടുത്ത മിനിറ്റിൽ എന്താണ്? 3 അടി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ മൊത്തം 4 മിനിറ്റിൽ എത്ര അടിയാണ് പോകുന്നത്? 4 മിനിറ്റിൽ എങ്ങനെയാണ് പോകുന്നത്?
നാല് മിനിറ്റിൽ നടക്കുന്നത് 7 അടി കയറുന്ന് പകരം 3 അടി ഇറങ്ങുന്നു, 3 അടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മൊത്തം അവിടെ 4 അടി മാത്രമാണ് കയറുന്നത്. ഇനി നോക്കുക 24 മിനിറ്റിൽ എത്ര അടി പോകുന്നത്, മൊത്തം 30 അടിയാണ്. 24 മിനിറ്റിൽ ഒരു മിനിറ്റിൽ 1 അടി പോകുമ്പോൾ 24 മിനിറ്റ് 24 അടിയാണ് കയറുന്നത്. ഇനി നോക്കുക അടുത്ത 23 മിനിറ്റിൽ, അടുത്ത 3 മിനിറ്റിൽ 24 മിനിറ്റ് കൂടെ കയറി പ്ലസ് 3 മിനിറ്റും കൂടി കൂട്ടുമ്പോൾ ഇവിടെ 27 മിനിറ്റിൽ കയറുന്ന എത്രയാണ്, 24 അടി ഇവിടെ കയറി 24-ാമത്തെ മിനിറ്റിൽ പ്ലസ് 7 അടിയും കൂട്ടുമ്പോൾ 31 അടി തവള മേലെ കയറി. അപ്പോൾ മൊത്തം 30 അടി ഉള്ളത്, 31 അടി വേറെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3-ാമത്തെ മിനിറ്റിലാണ്, 27-ാമത്തെ മിനിറ്റിലാണ് മേലെ കയറുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം നോക്കാം. ഇരുപത്തി ആറ് പേരുടെ ഒരു ഗ്രൂപ്പിൽ 15 പേർ ചായയും 18 പേർ കാപ്പിയും ഇഷ്ടപ്പെടുന്നവരാണ്. രണ്ടും ഇഷ്ടപ്പെടാത്തവർ ആരുമില്ലെങ്കിൽ കാപ്പിയും ചായയും ഇഷ്ടപ്പെടുന്നവർ എത്ര? മുഹമ്മദ് സുഹൈൽ പി ഇന്ന് വീഡിയോ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, ഏതായാലും നാളെ മുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇരുപത്തി ആറ് പേരുടെ ഒരു ഗ്രൂപ്പിൽ 15 പേർ ചായയും 18 പേർ കാപ്പിയും ഇഷ്ടപ്പെടുന്നവരാണ്. രണ്ടും ഇഷ്ടപ്പെടാത്തവർ ആരുമില്ലെങ്കിൽ കാപ്പിയും ചായയും ഇഷ്ടപ്പെടുന്നവർ എത്ര? 25 എങ്ങനെ വരുന്നത്? 24 നെക്സ്റ്റ് 1 മിനിറ്റിലല്ലോ മൊത്തം, പിന്നെ കയറുന്നത് 4 എത്ര അടിയാണ് കയറുന്നത്, 3 മിനിറ്റിലല്ലേ കയറുന്നത്. തവളയുടെ കണക്ക് ഒന്നുകൂടി വ്യക്തമായി പറയാം. ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്ഷമിക്കുക, ഒന്ന് ഇയാൾക്ക് ആരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. നമ്മുടെ മനസ്സിലാക്കുക എങ്ങനെയാ വെച്ചാൽ, 4 മിനിറ്റ്, 3 മിനിറ്റിൽ കയറുന്ന 7 അടിയാണ് കയറുന്നത്, 4-ാമത്തെ മിനിറ്റിൽ 3 അടി താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ 4 മിനിറ്റിൽ കയറുന്നത് 4 അടി മാത്രമാണ് മേലെ കയറുന്നുള്ളൂ. ഇനി നോക്കുക 24 മിനിറ്റിൽ 24 അടി കയറുന്നത്, 24 മിനിറ്റിൽ 24 അടിയാണ് കയറുന്നത്. നെക്സ്റ്റ് 3 മിനിറ്റിൽ 7 അടി കയറുന്നത്. മനസ്സിലാക്കുക 1 മിനിറ്റിൽ അല്ല കയറുന്നത്, ഇവിടെ 24 മിനിറ്റിൽ 24 അടി കയറുന്നു. നെക്സ്റ്റ് 3 മിനിറ്റിൽ 7 അടി കയറിയ ശേഷം മാത്രമാണ് നെക്സ്റ്റ് 4-ാമത്തെ മിനിറ്റിൽ 3 അടി ഇറങ്ങുന്നത്. എത്രയാ 3 അടി ഇറങ്ങുന്നത്? അപ്പോൾ അത് ശ്രദ്ധിക്കുക, 4-ാമത്തെ മിനിറ്റ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 24+3 എടുത്തു കഴിഞ്ഞാൽ 27 മിനിറ്റിലാണ് കയറുന്നത്. അത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കിയാൽ മതി. അത് ജസ്റ്റ് എഴുതി വെച്ചു, നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇതെങ്ങനെയായിരുന്നു? 26 പേരുള്ള ഒരു ഗ്രൂപ്പിൽ 15 പേർ ചായയും 18 പേർ കാപ്പിയും ഇഷ്ടപ്പെടുന്നവരാണ്. രണ്ടും ഇഷ്ടപ്പെടാത്തവർ ആരുമില്ലെങ്കിൽ കാപ്പിയും ചായയും ഇഷ്ടപ്പെടുന്നവർ എത്ര ചോദിച്ചാൽ എങ്ങനെയാണ്? കുറച്ചാളുകൾ കമന്റ് ചെയ്യുന്നു, 7 ചെയ്തിരുന്നു. ഇവിടെ മൊത്തം 26 പേരാണുള്ളത്. നോക്കുക 15 പേർ ചായ കുടിക്കുന്നുണ്ട്, ഓക്കെ. 18 പേർ കോഫിയും കുടിക്കുന്നുണ്ട്. രണ്ടും ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല, രണ്ടും ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാം. പക്ഷേ ഇതിൽ ചായയും കാപ്പിയും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ മനസ്സിലാക്കുക മൊത്തം ടോട്ടൽ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 26 ആണ്, 26 ആളുകളാണ് അവിടെ ഉള്ളത്, ടോട്ടൽ ആളുകൾ. ഇവിടെ ചായ കുടിക്കുന്നവർ നമുക്കിപ്പോൾ തന്നിട്ടുണ്ട് 15 ആളുകൾ, പ്ലസ് കാപ്പി കൊടുക്കുന്നവർ 18 ആളുകളും കൂട്ടിയാൽ ടോട്ടൽ എത്ര വരുന്നത്? 33 ആളുകളാണ് ടോട്ടൽ വരുന്നത്. നമുക്ക് നോക്കാം 33 ആളുകൾ ടോട്ടൽ വരുമ്പോൾ അവിടെ എത്ര ആളുകളാണ് അവിടെ രണ്ടും കുടിക്കുന്നത്. ഇവിടെ ഈ ഒരു 26 ആളുകളാണ് ടോട്ടൽ അവിടെ ആളുകളുള്ളൂ. പക്ഷേ 33 - 26 ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുന്നത്? ഇവിടെ 7 ആളുകളാണ് ഇത് രണ്ടും കുടിക്കുന്നത്. കാരണം ഇവിടെ ആകെ 26 ആളുള്ളൂ, പക്ഷെ നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ 33 ആളുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ് എന്ത്, ചായ മാത്രം കുടിക്കുന്ന ആളുകൾ എത്ര ചോദിച്ചാൽ ഇവിടെ 15 - 7 മൈനസ് ചെയ്യാം. കാപ്പി മാത്രം കുടിക്കുന്ന ആളുകൾ ചോദിച്ചാൽ
പതിനെട്ടിൽ നിന്ന് ഏഴ് മൈനസ് ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ബേസ് മാത്രം മനസ്സിലാക്കി നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്ലോക്ക് 6:20 സമയം കാണിക്കുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ്. എപ്പോഴും ഏത് എക്സാം എടുത്താലും നിങ്ങൾക്ക് കാണാം, ഒരു ക്ലോക്കിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്രോണോളജി കാണാൻ, അല്ലെങ്കിൽ എന്താണ് ചെയ്ത് തരിക, അതിൻ്റെ പ്രതിബിംബം കാണാൻ. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, ദിവ്യ 70 MA, മാസ് ബ്ലോഗ് 70, മുഹമ്മദ് ഷുഹൈൽ 70 പറഞ്ഞിട്ടുണ്ട്, റജി ബി പറഞ്ഞിട്ടുണ്ട്, സുമി 70, ഓക്കെ 79 പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണേണ്ടത്? ഇവിടെ നോക്കുക, നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ അവർ ഇൻറ്റു 30 മൈനസ് 11/2 അല്ലെങ്കിൽ 5.5 × മിനിറ്റ് ചെയ്താൽ മതി. അവർ എന്ന് പറഞ്ഞാൽ അത്ര 6 ആണ്, 6 × 30 മൈനസ് 11/2 × മിനിറ്റ് എത്രയാണ്? 20. അപ്പോൾ 6 × 30, 6 × 3 എത്രയാണ്? 6 × 3 18 ആണ്. അപ്പോൾ 180 ആണ്, 180 മൈനസ് ഇവിടെ 2 കട്ട് ചെയ്താൽ 10 ആയി, 10 × 11 എത്ര? 110. 110 പോയാൽ 70 ഡിഗ്രി തന്നെയാണ്. ഒരുപാട് ആൾക്കാർ കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡയറക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തൊരു ക്വസ്റ്റ്യനാണ്. മനു ആദ്യം വടക്കോട്ട് 5 മീറ്ററും പിന്നീട് കിഴക്കോട്ട് 12 മീറ്ററും തുടർന്ന് തെക്കോട്ട് 13 മീറ്ററും പടിഞ്ഞാറോട്ട് 12 മീറ്ററും സഞ്ചരിച്ചുവെങ്കിൽ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മനുവിൻ്റെ ദൂരം എത്രയായിരിക്കും? ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. എത്ര വരുന്നത് നിങ്ങൾ വരച്ച് നോക്കുക. പറയുന്നുണ്ട് അറിയാത്തവർ പാസ്സിൽ ടൈപ്പ് ചെയ്യാൻ നമുക്കൊന്ന് വിശദമായിട്ട് പറയാമെന്ന് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഒരുപാട് ബേസ് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. എല്ലാ ദിവസവും 8 മണിക്കായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. ഏകദേശം ശനിയാഴ്ച വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, വെള്ളി വരെ ക്ലാസ്സുകൾ 8 മണിക്ക്. മാത്സിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ നോക്കുക, നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ഒരു പ്ലസ് ചിഹ്നം വരയ്ക്കുക, ഒരു ന്യൂസ് നല്ല ഏർപ്പെടുത്തുക. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, ഇതെന്താണ്? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. മനു എവിടുക്ക സഞ്ചരിച്ചത്? മനു 5 മീറ്റർ എങ്ങോട്ടാ സഞ്ചരിച്ചത്? നോക്കാം, വടക്കോട്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എവിടുക്ക് സഞ്ചരിച്ചു? വടക്കോട്ട് സഞ്ചരിച്ചു 5 മീറ്റർ. പിന്നീട് കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത്. കിഴക്കോട് എന്ന് പറയുമ്പോൾ ഇഞ്ച് 12 സെന്റിമീറ്റർ. ഓക്കെ, തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴേക്കാണ്, താഴേക്ക് ഇവിടെ 5 മീറ്ററാണ്. അപ്പോൾ അതിൽ കൂടുതൽ വേണം, 13 മീറ്റർ.
അവിടുന്ന് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് ഈ സ്ഥലത്തേക്കാണ് 12 മീറ്റർ, 12 മീറ്റർ മുകളിൽ 12 മീറ്റർ. അപ്പോൾ താഴെ സെയിം ലെങ്ത്തിന് എടുക്കേണ്ടത്. ഇപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി, ഇനി എയും ബിയും തമ്മിലുള്ള ഈ വ്യത്യാസം എത്രയും ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കി എങ്ങനെ കാണാം, ഇവിടെ മൊത്തം 13, ഈ ഒരു മൊത്തം ടോട്ടൽ നീളം എന്ന് പറഞ്ഞാൽ 13 ആണ്. അതിൽ നിന്നും ഈ നീളം കുറച്ചാൽ മതി, അത് എത്ര, 5, 8 മീറ്റർ. വേറെ വിഷയം എന്തായിരുന്നു, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി 12, ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയാൽ ശരാശരി 1 കൂടും. ടീച്ചറുടെ വയസ്സ് എത്ര? എത്ര കിട്ടുന്നത്? പറയുന്നുണ്ട്. വളരെ സിമ്പിൾ, ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ തുക, നമ്മുടെ എത്ര ആളുകളുണ്ടോ അതിൻ്റെ അവരുടെ വയസ്സിൻ്റെ ടോട്ടൽ തുക ഡിവൈഡ് ബൈ അവരുടെ എണ്ണം. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ആളുണ്ടോ അതിന്, ഇപ്പോൾ 10 ആളുകളാണ്, 500 വീതമാണ് സംഖ്യ, അല്ലെങ്കിൽ 50 വയസ്സ് ആണ് ഓരോരുത്തർക്ക്, 500 ആണ് 10 ആളുടെ ടോട്ടൽ തുക, അതിനവർ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ശരാശരി. ഇപ്പം ഇവിടെ കിട്ടുന്നത് എന്താണ്, ഇവിടെ മനസ്സിലാക്കേണ്ടത് 30 കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത്, അതിന് ടോട്ടൽ തുക, 30 കുട്ടികളുടെ ടോട്ടൽ തുക എത്രയാണ്? സുമി ജെ 43 പറയുന്നുണ്ട്, അതുപോലെ റെജി വിൻസൻ എ പറയുന്നുണ്ട്, രാഹുൽ ദേവ് എ പറയുന്നുണ്ട്, പ്രണവ് 43, കാവ്യ മുരളി 43, ദിവ്യ 43, MS മാസ്ബ്ലോക്ക് 43 പറയുന്നുണ്ട്, ഓക്കെ ഷിബില 43, ഷബ്ക 43. അപ്പോൾ എല്ലാവർക്കും അറിയാത്തവരുണ്ടെങ്കിൽ പാസ് എന്ന് ചെയ്യാം, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ശരത്തിലായി 43. ടോട്ടൽ തുക കാണാൻ എന്ത് ചെയ്യാം, ഇവരുടെ വയസ്സിൻ്റെ ടോട്ടൽ തുക കാണാൻ 30 ആണ്, 30 കുട്ടികളാണ്, ശരാശരി എന്ന് പറഞ്ഞാൽ എത്ര, 12. 12 x 30 എത്രയാണ്, 10 x 30 300, 2 x 30 60, 360 കിട്ടി. ഈ നോക്കുക, ടീച്ചർ കൂടി വന്നപ്പോൾ അവിടെ എത്ര ആളായി, ആദ്യം 30 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്ലസ് 1 കൂടിയും കൂടി 31 ആയി. 12 ശരാശരി 1 കൂടി എന്ന് പറയുമ്പോൾ 13 ആയി. അപ്പോൾ 31 x 13 എത്രയാണ്, 30 x 13 എത്രയാണ് നോക്കുക, 13 13 13 കൂട്ടി പിന്നെ ഒരു 13 കൂട്ടിയാൽ മതി, അപ്പോൾ നമുക്ക് 403 കിട്ടും. അപ്പോൾ നമ്മളുടെ വ്യത്യാസം എത്രയാണ്, 403 − 360 ആയിരിക്കും നമ്മുടെ ടീച്ചറെ വയസ്സ്, 403 × 360 പോയാൽ 43 വയസ്സ്, നമ്മുടെ ടീച്ചർക്ക് 43 വയസ്സാണുള്ളത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇത് കിട്ടിയത്, ശരാശരി അറിയാത്തവർ മനസ്സിലാക്കുക, ശരാശരി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്, ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 75% 75 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുന്നു എങ്കിൽ സംഖ്യ എത്ര? ഓപ്ഷൻ സി 300 പറയുന്നുണ്ട്, റജി ലിൻസൺ, അറിയാത്തവരുണ്ടെങ്കിൽ പാസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഒരു സംഖ്യ ഉണ്ട്, ആ സംഖ്യയുടെ 75% 75 കൂട്ടുമ്പോൾ നമുക്ക് 300 കിട്ടുന്നുണ്ട്. ഓക്കെ, പ്രണവ് മുരളി 300, രാഹുൽ ദേവ് സി പറയുന്നുണ്ട്, ഷെഫ് 300, റേജ നിസാം സി പറയുന്നുണ്ട്, അനൂപ് സി, ദിവ്യ 300, കാവ്യ മുരളി 300,
മാസ് ബ്ലോക്ക് 300. അപ്പം എങ്ങനെയാണ് വരുന്നത്? ഒരു സംഖ്യ നമ്മൾ മനസ്സിലാക്കുക, ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% സംഖ്യ എന്ന് പറഞ്ഞാൽ 100%. അപ്പോൾ ഈ 100% എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ, ഇപ്പോൾ 75% നമ്മോട് പറഞ്ഞുള്ളത്, 75% കൂടി പ്ലസ് 75 കൂട്ടുമ്പോൾ എനിക്ക് 100% ആ സംഖ്യ തന്നെ കിട്ടുന്നത്, 100% കിട്ടുന്നു. അപ്പം ഈ 75 എന്ന് പറയുന്നത് എന്തായിരിക്കും? 100% നിന്നും 75 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടുന്നത്? 25%. ആ 25% ഇവിടെ 75 എന്ന് പറയുന്നത്. ഒരു സംഖ്യയുടെ ശതമാനം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ 1% കാണണമെങ്കിൽ അതിനെ ആ ശതമാനം കൊണ്ട് ഡിവൈഡ്, ആ സംഖ്യ ആ ശതമാനം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ 1% കിട്ടും. 100% വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ നോക്കുക, ഇവിടെ 75 എന്ന് പറഞ്ഞാൽ 25% ആണെങ്കിൽ ഇവിടെ 1% കാണണമെങ്കിൽ 75 × 25 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 100 ആ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ എങ്ങനെയാണ്, 75 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 × 100 300. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, അറിയാത്തവർക്ക് മനസ്സിലായിട്ടോ. സംഖ്യ എന്ന് പറഞ്ഞാൽ 100%, അതിനോടുകൂടി നമ്മൾ 75% നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 75 കൂട്ടിയാലാണ് 100% കിട്ടുന്നത്. അപ്പോൾ 75 × 25% അതിൻ്റെ 1% കാണാൻ നമ്മൾ ഡിവൈഡ് ബൈ 25 ചെയ്തു, ഇങ്ങനെ കിട്ടിയപ്പോൾ 300 കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയാൽ ആ ചതുരത്തിൻ്റെ വിസ്തീർണം എത്രയായിരിക്കും? അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ പാസ് ടൈപ്പ് ചെയ്താൽ മതി. നാളെയും നമ്മുടെ 8 മണിക്ക് ക്ലാസ്സിലുണ്ടായിരിക്കും, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. മുമ്പശ്ശേരി പാസ് പറയുന്നുണ്ട്, ദിവ്യ 32, റേജാനിസ മുസീ പറയുന്നുണ്ട്, മാസ് ബ്ലോഗ് 32, പ്രണവ് 32, ശ്യാമിനി സി പറയുന്നുണ്ട്, കാവ്യ മുരളി 32. ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അനൂപ് എം സി 32 പറയുന്നുണ്ട്, ഷമീന ഷിഹാബ് സി. അപ്പം എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് നോക്കാം. ഒരു സമചതുരത്തിൻ്റെ വികർണം തന്നിരുന്നാൽ അതിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷനാണ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വികർണം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിസ്തീർണം കാണാനാണ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഡി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8² ÷ 2 എത്രയാണ്? 8² എത്രയാണ്? 8 × 8 = 64 ÷ 2 എന്ന് പറഞ്ഞാൽ 32 സെൻറ്റിമീറ്റർ സ്ക്വയർ. 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഡസന് 375 രൂപ നിരക്കിൽ ഷാജി 20 ഡസൻ ബുക്കുകൾ വാങ്ങി. ബുക്ക് 1-ന് 33 രൂപ നിരക്കിൽ വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ലാഭം ശതമാനം എത്ര? ആൻസർ 32 പറയുന്നുണ്ട്, അത് കഴിഞ്ഞതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുക. സി പറയുന്നുണ്ട്,
എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ലഭിക്കുന്നത്? 5% 6% 5.6% 5.4% പാസ് പറയുന്നുണ്ട്. അപ്പോ സിനു ഷെറഫ് ഹലോ ഹായ് അജി ലിൻസൺ പാസ് നോക്ക. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 എണ്ണമാണ്. ഒരു ഡസന് 375 രൂപ നിരക്കിൽ ഷാജി 20 ഡസൺ ബുക്കുകൾ വാങ്ങി. 20 ഡസണൊക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പി എസ് സി തരുന്നതാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബുക്ക് ഒന്നിന് 33 രൂപ നിരക്കിൽ വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ഇപ്പോൾ നോക്കുക, ഇവിടെ 375 രൂപയാണ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്. എത്രയാണ് ഒരു ബുക്കിന് എങ്ങനെ കാണുക? 375 ആയിരിക്കണം, 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുക്കിൻ്റെ വില കിട്ടും. അത് എത്ര? 31.25. അതാണ് ഒരു ബുക്കിൻ്റെ വില. ഇനി അദ്ദേഹം വിൽക്കുന്നത് എത്രയാണ്? അദ്ദേഹം സെല്ല് ചെയ്യുന്നത് 33 രൂപക്കാണ് വിൽക്കുന്നത്. അദ്ദേഹം ഒരു സാധനം, അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് ഒന്ന് ഒരു ഒന്നിനെന്ന് പറഞ്ഞാൽ 31.25 അദ്ദേഹം വിൽക്കുന്നത് 33 രൂപക്കാണ്. അവിടെ അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുന്നത് എത്രയാണ്? 33 - 31.25 എത്രയാണ്? 1.75 അദ്ദേഹത്തിന് ലാഭം കിട്ടുന്നത് ഒരു ബുക്കിന്. നമുക്ക് എത്ര പെർസെൻറ്റേജ് ലാഭമാണ് കിട്ടുന്നത് കണ്ടാൽ മതി. നമ്മൾ ഇത് മൊത്തം കാണണമെന്നില്ല, ഒരു ബുക്കിൻ്റെ ലാഭം തന്നെ കിട്ടിയാലും അതേ ലാഭം തന്നെ ആയിരിക്കുമല്ലോ മൊത്തം ബുക്കിന് കിട്ടുന്നത്. അപ്പോൾ 1.75 എന്നുള്ളത് ഇൻറ്റു ലാഭശതമാനം കാണാം, 100 ആയിരിക്കണം അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 31.25. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1.75 × 100 ചെയ്യാം. 1.75 × 100 എത്ര? 175 ആയിരിക്കണം. 31.25 ചെയ്യുമ്പോൾ നമുക്ക് 5.6% കിട്ടുക. അപ്പോൾ ഈ ഒരു 20 ഡസൺ എന്നൊക്കെ പറഞ്ഞത്, നമുക്ക് 20 ഡസണൊക്കെ നമ്മോട് ചെയ്ത് കണക്ക് കൂട്ടി നമ്മുടെ ടൈം കുറേ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ബുക്കിൻ്റെ വില എത്രയാണ് കാണുക, അപ്പോൾ ഒരു ബുക്കിന് എത്രയാണ് വിൽക്കുന്നത് കാണുക, അത് തമ്മിലുള്ള വ്യത്യാസം കാണുക, അത് 1.75 ആണ്. ആ 1.75 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് കണ്ടാൽ മതി. നമ്മളെപ്പോഴും ലാഭം കണക്കാക്കുന്നത് നമ്മുടെ കോസ്റ്റിൽ നിന്നും, ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ നിന്നാണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, അതിൽ നിന്നാണ് നമ്മൾ ഡിസ്കൗണ്ട് കണക്കാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 32:x = 16:24 ആയ x = a = b c d എന്നൊക്കെ തരാറില്ല, അതേപോലെ തന്നെ ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ b എത്രയെന്നൊക്കെ ചോദിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ പാസ് ചെയ്യുന്ന ചെയ്യാം. ഓക്കെ, മുഹമ്മദ് 48 മാസ് ബ്ലോഗ്, 48 കാവ്യ, 48 വരുന്നുണ്ട്. ശരത്ത് 48, സുമി 48, പ്രണവ് 48, അനൂപ് സി ബി സി ബെസ്റ്റ് 48 പറയുന്നുണ്ട്. ഓക്കെ, അനൂപ് ജാക്സൺ 48, നൂർ ജഹാൻ 48. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കും വലിയ പ്രശ്നമില്ലാത്തത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സിമ്പിളാണ്. 32:x = 16:24. ഇത് നോക്കാം, a = b = c d ആണ് എങ്കിൽ AD × BC ആയിരിക്കും. അതുപോലെ 32 × 24 = 16 × x ആണ്. അപ്പോൾ 16 x = എത്രയാണ്? 32 × 24 ആണ്.
x എന്ന് പറയുമ്പോൾ എത്ര വരിയ 32 ഇൻടു 24 ആയിരിക്കണം 16 16 32 ല് രണ്ട് പ്രാവശ്യം 2 ഇൻടു 24 48 അപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ ഇവിടെ 32:x എന്ന് പറയുന്നത് 16:24 ആണ് അപ്പോൾ ആ രീതി തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ 16x എന്ന് പറയുന്നത് 32:24 ആണ് x മാത്രം കാണാം ഇവിടെ ഗുണനമുള്ള 16 ഇങ്ങോട്ട് വരുമ്പോൾ അരണമായി മാറുന്നതിന് നേരെ ഓപ്പോസിറ്റുള്ള സാധനമായി മാറും അപ്പം അതോടെ ചെയ്ത് അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 48 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്തൊരു ക്വസ്റ്റ്യൻ 8 പേർക്ക് 7 മണിക്കൂർ വെച്ച് 27 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ 12 പേർക്ക് 9 മണിക്കൂർ വെച്ച് പൂന്തോട്ടം നിർമ്മാണം പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും പതിനാലാണോ 12 ആണോ 10 ആണോ 15 ആണോ നിങ്ങളുടെ ആൻസർ കമൻ്റ് ചെയ്യുക പതിനാല് പറയുന്നുണ്ട് ദിവ്യ എം കെ 14 മാസ് ബ്ലോഗ് 14 പറയുന്നുണ്ട് രജി ലിൻസൺ 14 അറിയാത്തവരുണ്ടെങ്കിൽ പാസ് ഒന്ന് കമൻ്റ് ചെയ്യുക ചെറിയൊരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി അത് നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് കിട്ടുന്നതാണ് വി ഒ എക്സാം എപ്പോഴാണ് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വി ഒ ഉണ്ടായിരിക്കുക നോക്കുക ഇവിടെ എങ്ങനെയാണ് വരുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ ഉപയോഗിക്കാം എം വൺ ഡി വൺ എച്ച് വൺ ഇസ് ഈക്വൽ ടു എം ടു ഡി ടു എച്ച് ടു ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് എം വൺ എന്ന് പറയുന്നത് എന്താണ് 8 പേർക്ക് 7 മണിക്കൂർ 27 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 7 മണിക്കൂറാണ് എം ടു എന്ന് പറയുന്ന ആരാണ് 12 ആളുകൾ ഡി ടു ഇൻറ്റു 9 മണിക്കൂർ നമ്മൾ ഡി ടു കണ്ട് എത്ര ദിവസം എന്നാണ് കാണേണ്ടത് അത് കാണാൻ എന്താ ചെയ്യുക ഇവിടെ ഡി ടു കാണാൻ ഡി ടു ഇസിക്വൽ ടു 8 × 27 × 7 ഇവിടെ ഈ 12 ഉം 9 ഉം ഇങ്ങോട്ട് വരുമ്പോൾ അരണമായി മാറുന്നു 12 × 9 ഇനി കട്ട് ചെയ്ത് കൊണ്ടുപോയാൽ മതി 9 × 27 എത്ര പ്രാവശ്യമാണ് 3 പ്രാവശ്യം ഇനി നോക്കാം 12 ഇവിടെ 4 നമുക്ക് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ 12 ഇവിടെ 4 3 പ്രാവശ്യം ഇവിടെ 2 പ്രാവശ്യം ഈ 3 ഉം വെട്ടി ഒരു മിനിറ്റ് 27 7 12 9 3 പ്രാവശ്യം 9 12 3 പ്രാവശ്യം ഇവിടെ 2 × 3 എത്രയാണ് 2 × 3 × ഇങ്ങനെ വരുന്നത് ഓക്കെ 2 × 7 ആണ് ഇവിടെ ഈ മൂന്ന് വെട്ടി പോകുന്നു ഞാൻ ചെറുതായിട്ടൊന്ന് ഇവിടെ വരഞ്ഞു മാറിപ്പോയത് 2 × 7 എത്രയാണ് 14 ദിവസമാണ് ഇവിടെ ഒന്നുകൂടി മരിച്ചതാം 8 × 27 × 7 ഹരിക്കണം 12 × 9 വരുന്നത് നോക്കുക 9 × 27 3 പ്രാവശ്യം 12 4 കൊണ്ട് കഴിച്ചാൽ 3 ഇവിടെ 2 ഈ മൂന്നും വെട്ടിപ്പോവും 7 × 2 എത്ര 14 അപ്പോൾ 14 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടിയത് ടെലഗ്രാം ചാനലുണ്ട് A to Z ട്രിക്സ് എന്ന് അടിച്ചാൽ മതി ടെലഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ എൻ്റെ ഗ്രൂപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്
മനസ്സിലാകാൻ തോന്നുന്നു. 14 ദിവസമാണ് വേണ്ടത്. നെക്സ്റ്റ്, ഒരു പരീക്ഷയിൽ പാസ്സാവാൻ 45% മാർക്ക് വേണം. 250 മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി 20 മാർക്കിന്റെ കുറവിന് തോറ്റുവെങ്കിൽ പരീക്ഷയിൽ ആകെ മാർക്ക് എത്ര? എങ്ങനെ കിട്ടുന്നത്? എൻ്റെ ആൻസർ 500 ആണോ, 600 ആണോ, 560 ആണോ, 550 ആണോ? അറുന്നൂറ് പറയുന്നുണ്ട്. PSC ബെസ്റ്റ് അക്കാദമി 600 പറയുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് വരുന്നത്? സുമി ജയം 600, ദിവ്യ എം കെ 600 പറയുന്നുണ്ട്. സഫ അഷ്റഫ് 600. അൺഅക്കാദമിയിൽ ആരെങ്കിലും എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ റംഷാദ് സി ടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫോളോ ചെയ്യുക, എല്ലാ കോഴ്സുകളും നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും റേറ്റിംഗ് കൊടുക്കുക. ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ അധികം ആളുകൾ 600 ആണ്. കിട്ടാത്തവരുണ്ടെങ്കിൽ പാസ്, അല്ലെങ്കിൽ അറിയില്ല, അറിയാത്തവരുണ്ടെങ്കിൽ പാസ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, നമുക്ക് ക്ലിയർ ആയി കൊടുക്കാം. ഒരു പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടി എത്രയാണ്? 45% മാർക്ക് വേണം അല്ലേ. പക്ഷെ ഒരു കുട്ടിക്ക് 250 മാർക്ക് കിട്ടി. ആ കുട്ടി 20 മാർക്കിന് തോറ്റു എന്ന് പറയുമ്പോൾ 45% എത്താത്തത് കൊണ്ടല്ലേ അദ്ദേഹം ആ കുട്ടി തോറ്റത്. പക്ഷെ 250ന്റെ കൂടെ അദ്ദേഹം ആ കുട്ടിക്ക് 20 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ ജയിച്ചുമായിരുന്നു, അല്ലെങ്കിൽ പാസ്സാവുമായിരുന്നു. അപ്പോൾ എത്രയാണ് മൊത്തം വരുന്നത്? 270 മാർക്കാണ് പാസ്സാകാൻ വേണ്ട മാർക്ക്. ഈ പാസ്സാകാൻ വേണ്ട മാർക്കാണ് ഈ 45%. മനസ്സിലാക്കുക, ഇപ്പോൾ ഈ 45% മാർക്ക് എന്ന് പറഞ്ഞത് 270 ആണെങ്കിൽ ഇതിൻ്റെ ഈ ടോട്ടൽ മാർക്കിൻ്റെ 1% കാണണമെങ്കിൽ 270 ആയിരിക്കണം 45 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? അതിൻ്റെ മൊത്തമായിട്ടുള്ള എത്രയാണോ ആ പരീക്ഷയിലെ മാർക്ക്, അത് മൊത്തം നമുക്ക് കിട്ടും. നമുക്ക് 9 കൊണ്ട്, ഈ ഒരു 270 നമുക്ക് 9 കൊണ്ട് കട്ട് ചെയ്താൽ, ഈ 45 കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 9 ഉപയോഗിക്കാം. 45ൽ 5 പ്രാവശ്യം, 27ൽ 3 പ്രാവശ്യം, 30ൽ 6 പ്രാവശ്യം, 6×100 = 600. അപ്പോൾ 560 ഒക്കെ ടൈപ്പ് ചെയ്ത് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് വന്നത് നോക്കുക. കാരണം ഇത്രയും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് നോക്കുക, അത് അനുസരിച്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു എമർജൻസി ലൈറ്റ് 1230 രൂപക്ക് വിറ്റപ്പോൾ 18% നഷ്ടം സംഭവിച്ചു. അത് 1600 രൂപക്കാണ് വിറ്റിരുന്നെങ്കിൽ ലാഭം ഓർ നഷ്ടശതമാനം എത്ര? എത്ര കിട്ടുക നോക്ക.
എങ്ങനെ വരുന്നു നോക്കാം. പാസ് പറയുന്നുണ്ട്. ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് വിറ്റപ്പോഴാണ് 18% നഷ്ടം സംഭവിച്ചത്. അത് 1600 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭം ശതമാനം അവർ നഷ്ടശതമാനം എത്ര? ശരിക്കും ചെയ്തു നോക്ക്. ചെയ്തു നോക്കിയ ശേഷം മാത്രം കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. നോക്കാം എമർജൻസി ലൈറ്റിൻ്റെ വില എത്രയാണ്? 1200 രൂപക്ക് 1230 രൂപക്ക് വിറ്റപ്പോൾ അദ്ദേഹത്തിന് 18% നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞു. ചെയ്ത് നോക്കാം, അറിയില്ലെങ്കിൽ പാസ് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? ഒരു സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് 100% ആയിരിക്കും. അദ്ദേഹം അതിൽ നിന്നും കുറച്ച് വെക്കുമ്പോഴാണ് നഷ്ടം ഉണ്ടാകുന്നത്, കൂട്ടി വെക്കുമ്പോൾ ലാഭം ഉണ്ടാകും. ഇവിടെ 18% നഷ്ടത്തിൽ വിറ്റു എന്ന് പറയുമ്പോൾ ഈ ഒരു എമർജൻസി വിലയുടെ 18% കുറച്ചായിരിക്കും അദ്ദേഹം വിറ്റിട്ടുണ്ടാകാം. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? അദ്ദേഹം 100% നിന്നും 18% കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ 82% ആ ഒരു എമർജൻസി ലൈറ്റിൻ്റെ വാല്യൂ. ഇപ്പോൾ അത് എത്രയാണ്? 1230 രൂപയാണ് 82%. നമുക്കതിൻ്റെ ഒറിജിനൽ 100% കാണാൻ എന്ത് ചെയ്യുക? അതിൻ്റെ കോസ്റ്റ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 1230 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് നമുക്ക് കിട്ടും. എത്രയാണ് അദ്ദേഹത്തിന് ചിലവായത് എന്ന് കിട്ടും. അത് കിട്ടി 1230 82 × 100 ചെയ്യുമ്പോൾ നമുക്ക് 15 പ്രാവശ്യമാണ്. 1230 × 15 × 100 1500 രൂപയാണ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്. ഇത് മനസ്സിലാക്കുക, 100% അദ്ദേഹത്തിൻ്റെ വാല്യൂ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എമൗണ്ട് കോസ്റ്റ് ചിലവായതെന്ന് മനസ്സിലാക്കുക. അദ്ദേഹം 18% നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ 82% ആ 100% ഉള്ളത്, അതാണ് 1230 രൂപ. ഇനി 1230 രൂപേൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ആ കോസ്റ്റിൻ്റെ 1% കാണെങ്കിൽ ഈ 1230നെ 82 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1% കിട്ടും. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് കിട്ടും. അപ്പോൾ കോസ്റ്റ് കിട്ടി 1500 കിട്ടിയത്. ഇനി അദ്ദേഹം 1600 വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര ലാഭം ഉണ്ടാകുക? 1600 − 1500 ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപയാണ് അദ്ദേഹത്തിന് ലാഭം ഉണ്ടാകുക. ഈ 100 രൂപ എന്നുള്ളത് 1500 എത്ര ശതമാനം കണ്ടാൽ മതി? അതെങ്ങനെ കാണാം? 100 × 1500. അത് ചെയ്യുമ്പോൾ 2 0 കട്ട് ചെയ്തു, ഇവിടെ 100 × 15 വരും. ഈ 100 × 15 നമുക്ക് ചെറുതായിക്കൂടെ, 5 കൊണ്ട് ചെറുതാക്കാം. 100ൽ എത്ര പ്രാവശ്യമാണ്? 5 = 20. 15ൽ 3 പ്രാവശ്യം, 20/3 എന്ന് വരും. ഈ 20/3 ഞാൻ അവിടെ എഴുതുന്നുണ്ട്. 20/3 നമ്മളത് മിശ്രഭിന്നമാക്കുമ്പോൾ 20ൽ എത്ര 3 ആണ് നോക്കുക. 20ഉം 6 3 ആണ്. സിസ്റ്റം 2 × 3 എത്ര പെർസെൻറ്റേജാണ് വരിക? 6 × 2/3% ലാഭമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുക. അപ്പം എങ്ങനെ 20/3 വന്നതും അതുപോലെ 6 × 2/3 എങ്ങനെ ആയതുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ല, ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സംഭവം. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഒരു പുസ്തകത്തിൻ്റെ വില 5 രൂപ കുറച്ചപ്പോൾ 300 രൂപയ്ക്ക് 5 പുസ്തകങ്ങൾ കൂടുതലായി വാങ്ങാൻ കഴിയുന്നു എങ്കിൽ ആ പുസ്തകത്തിൻ്റെ യഥാർത്ഥ വില എന്ത്?
ഒരു പുസ്തകത്തിൻ്റെ വില 5 രൂപ കുറച്ചപ്പോൾ 300 രൂപയ്ക്ക് 5 പുസ്തകങ്ങൾ കൂടുതലായി വാങ്ങാൻ കഴിയുന്നുവെങ്കിൽ ആ പുസ്തകത്തിൻ്റെ യഥാർത്ഥ വില എന്ത്? അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ പാസ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ലൈവ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എങ്ങനെ വരുന്നത്? നമുക്കിത് ഓപ്ഷൻ നമുക്ക് എടുത്ത് ചെയ്യാവുന്നുണ്ടോ? ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ കിട്ടുന്നത് ആ രീതി ചെയ്യുക. ഇവിടെ നോക്കാം, നമുക്ക് ഓപ്ഷൻ എടുത്ത് ചെയ്യാം. ആയിരിക്കും ബെറ്റർ. 300 രൂപ 30 രൂപയാണ് വില, ഇപ്പോഴത്തെ വില. അപ്പോൾ 300 ഹരിക്കണം 4 കള്ളിയാക്കാം. 300 ഹരിക്കണം 30 എത്രയാണ്? 10 പുസ്തകങ്ങൾ അപ്പോൾ വാങ്ങാൻ കിട്ടുന്നുള്ളൂ. വില കുറച്ചു, 325 രൂപയാക്കി. 5 രൂപ കുറച്ചതെന്ന് പറയുമ്പോൾ 5 രൂപ കുറച്ചു. 300 ഹരിക്കണം 25 ആക്കി. അപ്പോൾ എനിക്ക് എത്ര കിട്ടുന്നത്? 12 പുസ്തകങ്ങൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര പുസ്തകത്തിന് വ്യത്യാസം വന്നത്? +2 മാത്രമേ വന്നുള്ളൂ. പക്ഷേ നമ്മുടെ 5 പുസ്തകങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ് ഓപ്ഷന്? തെറ്റാണ്. ഇനി 25 ഓപ്ഷൻ നോക്കാം. 300 ഹരിക്കണം 25 എത്ര? 12. ഇത് നോക്കാം, അടുത്ത തരം 325 അതിൻ്റെ വില. ഇനി നമ്മൾ അത് കുറക്കണം, 5 രൂപ കുറക്കണം. 300 ഹരിക്കണം 20 ആക്കണം. അപ്പോൾ എനിക്ക് കിട്ടുന്ന എത്രയാണ്? 15 പുസ്തകങ്ങൾ. അപ്പോൾ ഇവിടെ വ്യത്യാസം എത്ര? 3 പുസ്തകങ്ങൾ മാത്രമേ എനിക്ക് വാങ്ങാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് നോക്കാം, 300 ഹരിക്കണം ഓപ്ഷൻ 20 എടുക്കാം. അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എത്രയാണ്? ഓപ്ഷൻ 300 ഹരിക്കണം 20 15 ബുക്കുകൾ കിട്ടുന്നത്. ഇനി നോക്കാം, 300 ഹരിക്കണം 5 രൂപ ഞാൻ കുറച്ചു. 300 ഹരിക്കണം 15 കുറക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നത്? 20 ബുക്കുകൾ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ എത്രയാണ്? 5 പുസ്തകം. നമ്മുടെ ഓപ്ഷന് നോക്കുകയാണെങ്കിൽ ഇതാണ് ശരി. ഇനി 15 കൂടി നോക്കാം നമുക്ക്. 300 ഹരിക്കണം 15 20 പുസ്തകങ്ങൾ. അടുത്ത് 300 ഹരിക്കണം 10 30 പുസ്തകങ്ങൾ. ഇവിടെ 10 വ്യത്യാസം വരുന്നത്, പോകും തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കുക, ഏത് രീതിയിലാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, പെട്ടെന്നുള്ള ആൻസർ കിട്ടും. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം, വേണമെങ്കിൽ പറഞ്ഞുതരാം. ആ ഒരു ഓപ്ഷൻ സംഖ്യ എടുക്കുക, 5 രൂപ കുറക്കുക, പിന്നെ 5 രൂപ ഒറിജിനൽ ഓപ്ഷൻ എടുക്കാം, പിന്നെ 5 രൂപ കുറക്കുക. ആ രീതിയിൽ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 54 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കാൻ 20 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? ഓക്കെ, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 54 കിലോമീറ്റർ പെർ അവർ 54 കിലോമീറ്റർ മണിക്കൂറിൽ ഓടുന്ന, മണിക്കൂർ 54 കിലോമീറ്റർ ഓടുന്ന ഒരു തീവണ്ടി ഇലക്ട്രിക് പോസ്റ്റിനെ
മറികടക്കാൻ 20 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? മുന്നൂറ് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ വരുന്നത്? നമ്മള് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടൈം ആൻഡ് സ്പീഡ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ത്രികോണം വരച്ചാൽ മതി. ഡിടിഎസ് നമുക്ക് എന്താ കാണേണ്ടത്? ഇവിടെ നീളം കാണേണ്ടത്, ഡിസ്റ്റൻസ് കാണാം, ടി ഇൻറ്റു എസ്, ടൈം കാണാൻ ഡി ഡിവൈഡ് ബൈ എസ്, സ്പീഡ് കാണാൻ ഡി ഡിവൈഡ് ബൈ ടി. നമുക്ക് ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ടൈം എത്രയാണ്? 20 സെക്കൻഡ്. സ്പീഡോ 54 കിലോമീറ്റർ പെർ അവറാണ്. ഈ 54 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 54 x 18 എത്ര പ്രാവശ്യമാണ്? 3 ആണ്. 3 × 15, 3 × 18 = 36, 3 × 5 = 15 കിട്ടുന്നത്. ഇത് നോക്കുക, നമ്മളോട് പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് കാണാൻ ടൈം ഇൻറ്റു സ്പീഡാണ്. ടൈം എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്, സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. 20 × 15 എത്ര? 10 × 15 എത്ര? 150. 20 × 15 300. 300 മീറ്ററാണ് നമ്മുടെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡി ടി എസ് എന്ന് പറഞ്ഞാൽ വരച്ചാൽ മതി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും. സാധാരണയായി തീവണ്ടിയിൽ നിന്നും സാധാരണയായി വരാറ് ഒരു പോസ്റ്റ് മറികടക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം മറികടക്കുക, അല്ലെങ്കിൽ ഒരു പാലം മറികടക്കുക, അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനുകൾ മറികടക്കുക, അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിൽ പോകുന്ന ട്രെയിനുകൾ മറികടക്കുക എന്നൊക്കെ മാത്രമേ വരാറുള്ളൂ. അപ്പം അതൊക്കെ ബേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പം ഏതായാലും ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഏതായാലും ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നാളെ ഇതേ നേരത്തെ 8 മണിക്ക് ക്ലാസ്സിലുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും 8 മണിക്കായിരിക്കും, വൈകുന്നേരം 8 മണിക്ക് ക്ലാസ്സുകളുണ്ടായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.